ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടലാസ് ചെടികളുടെ കെയറിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ബൊഗെയ്ൻവില്ലാസിൻ്റെ ഒരു ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത് ജാനുവരി തൊട്ട് ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ഒരു കാലയളവിൽ വരെ ഇതിൻ്റെ പൂക്കളുണ്ടാവും. അപ്പം മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പൂക്കളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഈ നല്ല ലീഫൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് വളർന്ന് നിൽക്കത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ആ മഴ കഴിഞ്ഞിട്ട് ഒരു ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരുപാട് വളർന്ന് പോയിട്ടുള്ള സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തി കുറച്ച് വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഫ്ലവർ ഇട്ട് നിൽക്കും. നമ്മൾ ആ പറഞ്ഞ ആ ഒരു കാലയളവിൽ ജാനുവരി തൊട്ട് ഒരു ജൂൺ ജൂലൈ വരെയൊക്കെ നല്ല ഫ്ലവർ ഇട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ജനുവരി തൊട്ട് മാർച്ച് വരെ ഒരു ഫ്ലവർ, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അടുത്ത ഫ്ലവർ ഒരു ജൂലൈ വരെയൊക്കെ നിൽക്കുക. അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു സീസണിൽ പൂവിടുന്നത്. അപ്പോൾ നല്ല വെയിലാണല്ലോ ആ ഒരു ടൈമിലൊക്കെ, അപ്പോൾ നന്നായിട്ട് ഫ്ലവർ ഇട്ടും നിൽക്കും. മഴ സീസണിൽ ഇതിലൊട്ടും പൂ കാണത്തില്ല. നല്ല ലീഫൊക്കെ വളർന്ന് സ്റ്റെമ്മൊക്കെ വളർന്ന് നല്ല ഇതായിട്ട് നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ആ ഒരു പ്രൂണിങ് ടൈമിൽ ഫ്ലവർ ഇടുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ വളങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാവൂ. അപ്പം നമ്മളിതിന് ചുറ്റും ആ ഒരു പിന്നെ കട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചാണകപ്പൊടി, മണ്ണ്, ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചോട്ടിലൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ പച്ച ചാണകം പുളിപ്പിച്ചതും ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് മാസത്തിലോരോ ആ ഫ്ലവറിങ് സീസണിൽ മാസത്തിൽ ഓരോ പ്രാവശ്യം ചെയ്തു കൊടുക്കും. അപ്പോൾ തന്നെ നല്ല നിറച്ച് പൂക്കളുണ്ടായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു 8 മാസം പ്രായമായ ഒരു ചെടിയാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ നട്ട് കൊടുത്തിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. അപ്പം തന്നെ അത്യാവശ്യം നല്ല ഇതായിട്ട് വളർന്ന് ബുഷായി നിർത്തിയിട്ടുണ്ട്. കുറച്ച് ഞാൻ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. നീളത്തിൽ വന്നിട്ടുള്ള കമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഫ്ലവർ ഇട്ട് കഴിഞ്ഞ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് അതുപോലെ ലീഫൊക്കെ ഒത്തിരി വളരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ഇടാൻ കുറച്ച് ഫ്ലവർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇതുപോലെ ആ ഒരു മൂത്ത ലീഫൊക്കെ ഇതുപോലെ ഒന്ന് നുള്ളിക്കളഞ്ഞു കൊടുത്താൽ ആ സൈഡിൽ നിന്നും പുതിയ വരുന്നതെല്ലാം നിറച്ച് പൂക്കളായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുക. മഴ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നല്ല ഫ്ലവർ ഇട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ ഇട്ട് കഴിഞ്ഞതാണ് ആ ഒരു സ്റ്റെമ്മ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ബുഷായിട്ട് തന്നെ ആ പ്ലാന്റിനെ നമുക്ക് നിർത്താനും പറ്റും. അതുപോലെ ബോൺസായി ആയിട്ടൊക്കെ നമുക്ക് നിർത്താൻ പറ്റും. ഞാനിതെല്ലാം ടെറസിന് മുകളിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നല്ല വെയിൽ കിട്ടുന്നുണ്ട്. ഇതിന് അത്യാവശ്യം വേണ്ടത് ഒരു 6-7 മണിക്കൂർ സൺലൈറ്റ് വേണം. ഫുൾ സൺലൈറ്റ് കിട്ടിയാലും നല്ലതാണ്. പക്ഷേ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനിപ്പം വെള്ളം 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ മാത്രം ചെയ്ത് കൊടുത്താലാണ് ഒത്തിരി ഫ്ലവറൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ ലീഫൊക്കെ നുള്ളിക്കളഞ്ഞ ഒരു പ്ലാന്റാണിത്. അപ്പം നല്ല നിറച്ച് പൂവിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണിത്. അപ്പോൾ അതിനകത്ത് ആ ലീഫും കാണാൻ പറ്റാത്ത രീതിയിൽ ഫ്ലവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ബുഷായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ആ ഒരു സ്റ്റെമ്മ് വന്നിട്ട് അതിൻ്റെ ആ ഒരു തുമ്പത്ത് മാത്രമേ പൂ കാണുകയുള്ളൂ. ബാക്കിയെല്ലാം ലീഫിലായിരിക്കും അതിൻ്റെ ആഹാരമൊക്കെ പാകം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലവറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ലീഫൊക്കെ നുള്ളി കൊടുത്താൽ ഒത്തിരി പൂക്കളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.